നരേന്ദ്രമോദിയുടെ വിശ്വസ്തനെന്നറിയപ്പെടുന്ന ആഗോള കോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ ശതകോടികളുടെ വഞ്ചനാ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇരുപത് വർഷത്തിനുള്ളിൽ രണ്ട് ബില്യൺ ഡോളർ ലാഭം പ്രതീക്ഷിക്കുന്ന സൌരോർജ്ജ വിതരണ കരാറുകൾ നേടാൻ കൈക്കൂലി ഇടപാടുകൾ നടത്തിയെന്നും ഇക്കാര്യം മറച്ചുവെച്ച് അമേരിക്കയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തി എന്നുമാണ് കേസ് ഗൗതം അദാനി ബന്ധു സാഗർ അദാനി ഉൾപ്പെടെ പേർക്കെതിരെയും അദാനി ഗ്രീൻ എനർജി കമ്പനിയിലെ മറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ് അമേരിക്കയിൽ കേസ് ഫയൽ അദാനി ഗ്രീൻ എനർജി എന്ന കമ്പനി ഇന്ത്യയിൽ സൗരോർജ കോൺട്രാക്ടുകൾ ലഭിക്കാൻ ഡോളർ കോഴ നൽകി എന്നും തുടർന്ന് അമേരിക്കയിൽ നിക്ഷേപകരിൽ നിന്ന് കോൺട്രാക്ടിനു വേണ്ടിയുള്ള പണം ശേഖരിക്കാൻ കമ്പനി ഈ വിവരങ്ങൾ ഉൾപ്പെടെ അപ്പാടെ മറച്ചുവെച്ചു എന്നുമാണ് ന്യൂയോർക്കിലെ ഈസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് ന്യൂയോർക്കിലെ യു എസ് അറ്റോർണി നൽകിയ കുറ്റപത്രത്തിൽ പറയുന്നത് നിരവധി വഞ്ചന ഗൂഢാലോചന അഴിമതി കുറ്റങ്ങളാണ് അദാനിക്കെതിരെ ചുമത്തിയത് അദാനി ഗ്രീൻ എനർജി കമ്പനിയിലെ ഡയറക്ടർമാരായ സാഗർ അദാനി ബിനി ജേറ്റൺ മറ്റ് അഞ്ചോളം ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയും കേസുണ്ട് നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിലധികം യു എസ് നിക്ഷേപകരിൽ നിന്നും കമ്പനി സമാഹരിച്ചിരുന്നു ഇത് സമാഹരിച്ചപ്പോൾ അദാനി കമ്പനി അഴിമതിരഹിത നിലപാട് പിന്തുടരുന്ന കമ്പനിയാണെന്ന നിലപാട് യു എസ് ഭരണകൂടത്തെയും നിക്ഷേപകരെയും അറിയിച്ച് അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ക്രിമിനൽ കേസ് കൂടാതെ അമേരിക്കയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഫോറിൻ കറപ്റ്റ് ട്രേഡ് പ്രാക്ടീസ് ആൻഡ് ആക്ട് എന്ന നിയമത്തിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടി ഒരു സിവിൽ കേസ് കൂടി ഫയൽ ചെയ്തിട്ടുണ്ട് ന്യൂയോർക്കിലെ കോടതിയിൽ ഒരു ക്രിമിനൽ കേസും ഒരു സിവിൽ കേസുമാണ് അദാനിക്കുള്ളത് എക്സ്